നമസ്കാരം ഇന്ന് നവരാത്രി വ്രതാരംഭം അതിപ്രാചീന കാലം മുതൽക്ക് തന്നെ പ്രീതിക്ക് വേണ്ടി അനുഷ്ഠിച്ചു വരുന്ന വ്രതമാണ് നവരാത്രി സർവേശ്വരനെ മാതൃരൂപത്തിൽ ആരാധിക്കുക എന്നത് ഹൈന്ദവധർമ്മത്തിന്റെ സവിശേഷതയാണ് മാനുഷിക ബന്ധങ്ങളിൽ മുഖ്യമായിട്ടുള്ളത് അമ്മയോടുള്ള ബന്ധമാണല്ലോ മാതൃരൂപത്തിലുള്ള ഈശ്വരാരാധന സത്യസാക്ഷാത്കാരം ഏറ്റവും സുഗമമാക്കുന്നു സർവശക്തി സ്വരൂപിണിയായ ദേവിയെ മാതൃരൂപത്തിൽ ആരാധിച്ച് സാക്ഷാത്കരിക്കുകയും മാതാവിൻ്റെ സംരക്ഷണത്തിൽ ഒരു പോലെ ജീവിതം നയിക്കുകയും ചെയ്ത് ദേവി പൂജയുടെ മഹത്വം ലോകത്തിന് കാണിച്ചു കൊടുത്ത മഹാത്മാവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ദേവി ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ ഇരുപത്തി ആറ് മുതൽ മുപ്പത് കൂടിയ അഞ്ച് അധ്യായങ്ങളിലായിട്ടാണ് നവരാത്രി വ്രതത്തെ കുറിച്ച് പറയുന്നത് കന്നിമാസത്തിലെ കറുത്ത പ്രഥമ മുതൽക്കുള്ള ഒൻപത് ദിവസത്തെയാണ് നവരാത്രിയായി നാം ആഘോഷിക്കുന്നത് നവരാത്രിയുടെ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ശക്തി സ്വരൂപിണിയായ ദുർഗയെയാണ് പൂജിക്കുന്നത് പിന്നീടുള്ള മൂന്ന് ദിവസങ്ങളിൽ അഭീഷ്ടവരദായിനിയായ ഐശ്വര്യ ദേവതയും മഹാലക്ഷ്മിയെയും പൂജിക്കണം വാഗ്ദേവതയായ സരസ്വതീദേവിക്കുള്ള പൂജയാണ് അവസാനത്തെ മൂന്ന് ദിവസങ്ങളിൽ നടത്തുന്നത് വിദ്യാദേവതയായ സരസ്വതീദേവിയുടെ അനുഗ്രഹത്തിനായി നാം നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് നവരാത്രിയിലെ അഷ്ടമി നവമി ദശമി എന്നീ ദിവസങ്ങളിലെ പൂജയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ശക്തിയും സമ്പത്തും ജ്ഞാനവും നവരാത്രി വ്രതാനുഷ്ഠാനത്തിൽ നമുക്ക് പ്രാപ്തമാകാം പത്താം ദിവസം വിജയദശമിയായി ആഘോഷിക്കുന്നു ദുർഗാഷ്ടമി ദിവസം ഗ്രന്ഥങ്ങൾ പൂജയ്ക്ക് വെക്കണം നിത്യപാരായണം ചെയ്യുന്ന രാമായണം മഹാഭാരതം ഭാഗവതം ദേവീ മാഹാത്മ്യം എന്നീ ഗ്രന്ഥങ്ങളാണ് പൂജയ്ക്ക് വെക്കേണ്ടത് വിദ്യാർത്ഥികൾ പാഠപുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കണം ഗ്രന്ഥപൂജ എന്ന ആചാരം അക്ഷരവിദ്യയോടുള്ള ആഭിമുഖ്യത്തെ സൂചിപ്പിക്കുന്നു മഹാനവമി ആയുധ പൂജയായി കൊണ്ടാടുന്നു കർഷകരെ സംബന്ധിച്ചിടത്തോളം കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട എല്ലാ ഉപകരണങ്ങളും ആയുധങ്ങളാണ് ഓരോ തൊഴിലിലും ഏർപ്പെട്ടിട്ടുള്ളവരുടെ തൊഴിലുപകരണങ്ങളാണ് അവരുടെ ആയുധങ്ങൾ വിജയദശമി മാത്രമാണ് വിദ്യാരംഭം സരസ്വതി പൂജ കഴിഞ്ഞ് കുട്ടികൾക്ക് അക്ഷരം കുറിക്കുന്നു രണ്ട് വയസ്സ് കഴിഞ്ഞ് മൂന്നാം വയസ്സിൽ എഴുത്തി നാലാം വയസ്സിൽ പതിവില്ല നാല് കഴിഞ്ഞ് അഞ്ചാം വയസ്സിൽ എഴുത്തി പൂർവികർ നിർദ്ദേശിക്കുന്നുണ്ട് വിജയദശമി ദിവസം എഴുത്തിനിരുത്തുന്ന ചടങ്ങ് നിഷ്ഠയോടും ഭക്തിയോടും കൂടി ആചരിച്ചു വരുന്നു അക്ഷരവിദ്യ മഹത്തായ സമ്പത്താണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്